എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വെണ്ടയ്ക്കയാണ് താരം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മുടെ കേരള സ്റ്റൈല് അല്ല കേട്ടോ ഉണ്ടാക്കണം, മെഴുക്ക് പുരട്ടി ഉപ്പേരി അങ്ങനത്തെ ഒന്നും അല്ല ഉണ്ടാക്കണം. ഒരു ഡ്രൈ ഡിഷ്, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ഡിഷാണ്. അത് ആന്ധ്ര സ്റ്റൈലിലുള്ള ഒരു വെണ്ടയ്ക്ക. ഇതിൽ മെയിനായിട്ട് ചില ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക, എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ നേരിട്ടിട്ട് ഇനി വീഡിയോയിലേക്ക് കടക്കാം. വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം എപ്പോഴും ഒരു കോട്ടൺ തുണിയിലോ ടർക്കിയിലോ ഒട്ട് നന്നായി തുടയ്ക്കണം. ഇതിൽ നനവ് നിന്ന് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കണം. ഇപ്പോൾ മെഴുക്ക് പുരട്ടി ആയാലും ശരി, എന്തെങ്കിലും കറി ആയാലും ശരി, അതായത് ഇതുള്ളതല്ല, കറിയുള്ള ടൈപ്പല്ല, അങ്ങനെ ഡ്രൈ ഉണ്ടല്ലോ, അത് എന്ത് ഉപ്പേരിയോ മെഴുക്ക് പുരട്ടി എന്തുണ്ടാക്കുക വെച്ചാലും അത് വഴുവഴുകാനിരിക്കണത് എന്താ വെച്ചാൽ അതിലത്തെ വെള്ളത്തിൻ്റെ അംശം പോവാൻ. അപ്പോൾ നന്നായിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പരത്തി ഇതിലേക്ക് വെക്കുക. ടൈമുണ്ടെങ്കിൽ, ടൈമില്ലാന്നുണ്ടെങ്കിൽ കഴുകി ഉടനെ അങ്ങനെ കറക്കി വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ഒപ്പിയിരിക്കുക. അതിന് ശേഷം വേണം എന്താ അരിയ. അതാണ് ചിലർ പറയലില്ലേ, കറി അല്ല മെഴുക്ക് പുരട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴുവഴുകാനതായിട്ട് ഒട്ടിയിട്ട് വെള്ളം അങ്ങനെ നൂല് നൂല് പോലെ, അത് ഇതാണ്. ഇതിൽ കഴുകിയിട്ട് അങ്ങനെ അരിയണേ, അങ്ങനെ അരിയുമ്പോൾ എന്താ സംഭവിക്കണം, അത് അതിലത്തെ ആ ഒരു ഗമ്മ് പോലുള്ളതുണ്ടല്ലോ അത് പുറത്തേക്ക് വരും ആ നനവിൽ. അപ്പം എങ്ങനെ ചെയ്ത് നോക്കി വെക്കൂ. എന്ത് ഡ്രൈ നമ്മൾ കറി ഉണ്ടാക്കുക വെച്ചാലും അത് സക്സസ് ആവും. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നൊരു ആന്ധ്ര സ്റ്റൈല് ഒരു ഡ്രൈ ഡിഷാണ്, നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ ഒക്കെ ഒരു ഇതിൽ വരുന്നതാണ്. പക്ഷെ ഒരു സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് അവർ ചേർക്കും ലാസ്റ്റ്. അപ്പോൾ അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കേരളയിൽ നിന്ന് വിട്ടിട്ട് അതൊരു ആന്ധ്ര സ്റ്റൈലാവും. അപ്പോൾ ആ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഇതൊന്ന് പറഞ്ഞുവെന്ന് മാത്രം, അറിയുന്നുണ്ടാവും ചിലവർക്കൊക്കെ, ചിലവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞുവെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, ജീരകം, കടുക് ഒരു ടീസ്പൂണ്, ജീരകം ഒരു അര ടീസ്പൂണ്, കറിവേപ്പില, സവാള ഒരെണ്ണം കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ഒരെണ്ണം കൊത്തിയരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളി വലുതായ കാരണം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അതൊന്ന് കൊത്തിയരിയുക ചെയ്തിരിക്കണം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിൽ നമ്മളെ ഒരു കാര്യം ഇടാൻ വിട്ടുപോയിട്ടോ, എന്താ അറിയോ, ഉഴുന്ന് ഉടനെ വെക്കുകയൊക്കെ ചെയ്തിരുന്നു, പക്ഷെ ഇടാൻ വിട്ടുപോയി. അപ്പം ഞാനിവിടെ അരികിൽ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, അരിക്ക് ഇടുന്നുണ്ട്. ഒന്ന് മൂത്ത് വരില്ലേ വേണ്ടു, ഒന്ന് ബ്രൗൺ ആയിട്ട് പൊടി, ബ്രൗണായി വരട്ടെ. ഇടയ്ക്ക് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെച്ചാലും കൺമുന്നിലുണ്ടെങ്കിലും ഇടാൻ മറക്കും. ഒന്ന് ബ്രൗൺ ആയപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടോ. ഒന്ന് ബ്രൗൺ ആവണ വരെ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഉഴുന്നും അവരുടെ കൂടെ കൂടിയല്ലോ, ഇടയ്ക്ക് മറക്കുകയാണ്. ഇതൊന്നും ജസ്റ്റ് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ടിടാം. ഇതൊരു സ്പെഷ്യൽ ആന്ധ്ര ഡിഷാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഉപ്പേരി മെഴുക്ക് പുരട്ടിയുടെ ഒരു രൂപമൊക്കെ ഉണ്ട്, പക്ഷേ അവസാനം ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരു ഇടലുണ്ട്, അതിലാണ് ഇവരുടെ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് മാറി വരുന്നത്. മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ടിടാം, അവിടുത്തെ ഡിഷ് പൊതുവേ നല്ല എരിവുണ്ടാവും. പച്ചമുളകൂടും മുളക് പൊടി ഇടും, മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി ഒന്ന് എടുക്കണം. അരിഞ്ഞ് ഇങ്ങനെയാണ് അരിഞ്ഞെണ്ണ കേട്ടോ, ഈ പാകത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ല. പിന്നെ എല്ലാ കഷ്ണങ്ങളും ഒരേ അളവാവണം, എന്നാൽ ഒരേപോലെ മൂത്ത് കിട്ടും. ഇനി ജസ്റ്റ് ഞാനൊന്ന് തീ കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇറക്കി കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടേ. ഉപ്പിട്ടു, ഇനി തീ കൂട്ടിയിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കാം. അപ്പോൾ അത് വേഗം ഒന്ന് ഷോർട്ടായി കിട്ടും. ഒരു 1/4 ഭാഗം വെന്തുന്ന് തോന്നിയതിന് ശേഷം വേണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. മസാല നന്നായി മൂത്ത് വരണം. ഇത് നന്നായി മുരിഞ്ഞ് ഇത് തീ കമ്മിയാക്കാം കേട്ടോ. ഈ തീ കമ്മിയാക്കി 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം തീ കമ്മിയാക്കി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ആ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത ശേഷം ഒന്നുകൂടി വേവിച്ചെടുക്കാം. 1/4 ഭാഗം കുക്കായിട്ടോ, അപ്പം തന്നെ സോഫ്റ്റായി കണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക. അപ്പോൾ അത് ഓൾറെഡി ഞാൻ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നിലക്കടലയാണ് കേട്ടോ, പച്ച നിലക്കടലയാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചിട്ടു തരിതരിപ്പായിട്ട് പൊടിക്കണേ, നല്ല പൗഡറാവരുത്, നല്ല പൗഡർ ഫോമായി അത്ര ഇതുണ്ടാവില്ല. ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അത് ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് പീനട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണ് നല്ലത്, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ശരിക്കും വരുള്ളൂ. ഇതിപ്പോൾ എൻ്റെ പച്ച പീനട്ട് തന്നെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് പിന്നെ എന്തായാലും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ തോലൊക്കെ ഒന്ന് കൈകൊണ്ട് ഞെരടി ഇതാക്കിയിട്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചതാണ്. ഉപ്പ് നോക്കണം കേട്ടോ, നമ്മൾ വെണ്ടക്കേക്ക് വേണ്ട ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ, മറ്റേലേക്കുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടാം. ഓക്കെ, നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കും നല്ലതാണ്, ചോറിൻ്റെ കൂടി നല്ലതാണ്. നമ്മുടെ തൈര് സാദം, ലെമൺ റൈസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് പോണ ഒരു നല്ലൊരു ഡിഷാണ്. അത്ര മതി കേട്ടോ, നല്ലോണം ഇതാവേണ്ട വെച്ചില്ല, സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മളുടെ മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞിടാം. മല്ലിയും കൂടി ഇച്ചിടുന്നുണ്ട്. നമ്മളുടെ മെഴുക്ക് പുരട്ടിയും ഇതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പം ഇനി അടുത്തൊരു സിമ്പിൾ ഈസി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.